മിസ്റ്റർ ജെബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ആംപ്ലിഫയറിനെ പറ്റിയാണ്. കാസറ്റക്കല്ല, നോർമൽ സ്റ്റീരിയോ ആംപ്ലിഫയറിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റ് നമ്മുടെ പ്രവീൺ ചേട്ടൻ്റെ സെറ്റാണ്. പ്രവീൺ ചേട്ടൻ നമുക്ക് നമ്മുടെ ചാനലിൽ നേരത്തെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ആംപ്ലിഫയറിൻ്റെ കളക്ഷൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പുള്ളിക്ക് വേണ്ടി നമ്മളൊരുപാട് രണ്ട് മൂന്നാല് സെറ്റുകൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 10-24 ആംപ്ലിഫയർ, അതായത് കാസറ്റ് ഡെക്ക് ഉൾപ്പെടെ ഒത്തിരി ആംപ്ലിഫയർ അതിനൊത്ത ബോക്സൊക്കെ ഉള്ളൊരു കളക്ഷനൊക്കെ ഉള്ള ഒരാളാണ്. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കാസറ്റ് ഡെക്കായിട്ടുള്ള റീസ്റ്റോർ ചെയ്തെടുത്തത്. റീസ്റ്റോറേഷൻ നമുക്ക് പറയാൻ പറ്റില്ല ആക്ച്വലി, കാരണം ഇതിനകത്ത് നമുക്ക് കാസറ്റ് ഡെക്കിൻ്റെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റായിട്ട് അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. പുറത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് നോയ്സ് ഉണ്ടാവും, ക്ഷമിക്കുക. ഇത് നോർമൽ, ഈ ഒരു ഇത്രയും ഭാഗമായിട്ട് കൺസിഡർ ചെയ്താൽ മതി, നോർമൽ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആയിട്ടാണ് നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, എന്തുകൊണ്ട് റീസ്റ്റോർ ചെയ്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ, അത് ചേട്ടൻ പറഞ്ഞത് അങ്ങനെ ചെയ്താൽ മതി എന്നാണ്. കാരണം പുള്ളിയുടെ ഇഷ്ടം പോലെ കാസറ്റുകളുണ്ട്, ഇത് നമുക്ക് ചെയ്യാൻ വരുന്നത്. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആയിരുന്നു, ബോർഡിൻ്റെ സൈഡിലായാലും മെക്കാനിക്സിൻ്റെ സൈഡിലായാലും കുറച്ചൊക്കെ മിസ്സിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാഞ്ഞത്. മാത്രമല്ല നമുക്കിപ്പം ടൈമില്ല, കോമ്പണൻസ് കിട്ടാനുമില്ല. ഇടയ്ക്ക് നമുക്ക് കുറച്ച് നല്ല രീതിയിൽ കോമ്പണൻസ് കിട്ടുന്നുണ്ടായിരുന്നു, ഇപ്പം നമുക്കങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ് നമ്മളത് ചെയ്യാഞ്ഞത്. ഇപ്പം എല്ലാവരും ക്ഷമിക്കുക, ഇത് നോർമൽ സ്റ്റീരിയോ ആംപ്ലിഫയർ ആയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സെറ്റിൽ നോക്കുകയാണെങ്കിൽ ടിപ്പ് 142-147 ട്രാൻസിസ്റ്റർ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടുള്ള സൗണ്ട് ഹോളിക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അവരുടെ ബോർഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ചേട്ടൻ്റെ കയ്യിൽ ആ ഒരു ബോർഡ് വെച്ചിട്ടുള്ളൊരു ആംപ്ലിഫയർ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൂടി വേണം എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ അത് വെച്ചിട്ട് സ്ക്രാപ്പിൽ നിന്ന് ഒരു ക്യാബിൻ എടുത്തിട്ട് വന്നിട്ടാണ് നമ്മളത് ഈ ഒരു സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ വിയോമീറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു റാക്കായിരുന്നു. ഇതിൽ നമുക്ക് കാസറ്റുകൾ അടുക്കി വെക്കാനായിട്ട് റാക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് താഴേക്ക് കുറച്ച് ഡെപ്ത് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ ബോർഡും നമുക്ക് അവിടെ അടുക്കി വെക്കാൻ പറ്റില്ലായിരുന്നു. ട്രാൻസ്ഫോമറി സൈഡിൽ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ ബോർഡ് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് അഴിച്ച് കാണിച്ചു തരാം. നമ്മളിത് റെഡി ടു ഡെലിവർ എന്നുള്ള രീതിയിൽ ആയിക്കഴിഞ്ഞത്, അത് ഇന്നത്തെ വർക്ക് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഫ്രണ്ടിൽ ഈ ഒരു വോളിംഗ് കൺട്രോൾ ഇരിക്കുന്ന ഭാഗത്ത് ജസ്റ്റ് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചൊന്ന് മറയ്ക്കണം, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ക്യാബിനൊക്കെ അത്യാവശ്യം പെയിൻറ് ചെയ്ത് സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തായിട്ട്. ഓക്കെ, ഈ ഒരു അടപ്പ് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ബോർഡ് സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സെറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ എലിൻ ടൈപ്പ് അല്ല, ഫിലിപ്സ് ടൈപ്പ് മെക്കാനിസമാണ് നമുക്ക് ഇതിൽ സെറ്റിൽ വന്നിട്ടുള്ളത്. അത് തന്നെയായിരുന്നു മറ്റൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ, ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ബെൽറ്റ് മിസ്സിംഗ് ആയിരുന്നു. നമ്മൾ റൗണ്ട് ടൈപ്പ് ബെൽറ്റ് തപ്പിയിട്ടെങ്കിൽ കിട്ടിയില്ല. മാത്രമല്ല ചേട്ടൻ പറഞ്ഞു നമുക്കത് റിപ്പയർ എടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ജസ്റ്റ് വിട്ടത്. ഒരു ഭാഗത്ത് നമുക്ക് കമ്പനിയുടെ ബ്രാൻഡിങ് കാണാൻ പറ്റും. ഡെനിം എന്നാണ് ബ്രാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫുൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഗോൾഡ് കളറിലാണ് വന്നത്. പവർ ബട്ടൺ ഇവിടെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു മൈക്കിൻ്റെ സോക്കറ്റ് ഉണ്ട്, അതൊരു ഫിറ്റ് ചെയ്യാനുണ്ട്. ജസ്റ്റ് വെറുതെ ഇട്ട് നിനക്കാരൊക്കെ ഓപ്ഷൻ ഇല്ല, നല്ലൊരു മൈക്കിൻ്റെ സോക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫിലിപ്സ് ടൈപ്പ് മെക്കാനിസം ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ എക്വലൈസർ റിമൂവ് ചെയ്തിട്ട് USB മൊഡ്യൂൾ നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബ്രാൻഡിങ്, അതുപോലെ തന്നെ സ്റ്റീരിയോ ആംപ്ലിഫയർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബേസ് മിഡ് ട്രിബിൾ ബാലൻസ് വോളിയം, നമ്മൾ 3-way ടോൺ കൺട്രോൾ ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. യൂണിവേഴ്സലിൻ്റെ 3-way ടോൺ കൺട്രോൾ ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ലെവൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഫ്രണ്ട് സൈഡിൽ വന്നിട്ട് നോർമൽ ടിപ്പിക്കൽ നോർമൽ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ സൈഡിലേക്ക് വരാം. ഇൻറ്റീരിയർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുള്ളത് 27027 8A ട്രാൻസ്ഫോമറാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് എൻ്റെ ഫിൽറ്റർ സെക്ഷനാണ്, അതായത് ഈ ഒരു ആംപ്ലിഫയർ വർക്ക് ചെയ്യാനുള്ള ഡുവൽ പവർ സപ്ലൈ എടുക്കാനുള്ള ഫിൽറ്റർ സെക്ഷനാണിത്. പിന്നെ ഇതാണ് നമ്മുടെ ബോർഡ് എന്ന് പറയുന്നത്. ബോർഡ് നമുക്ക് അറിയാവുന്ന ബോർഡാണ്, സൗണ്ട് ഹോളിക്ക് എന്ന് പറയുന്ന ചാനലിൽ ടിപ്പ് 142-147 ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസിസ്റ്റർ ബോർഡാണ്. 100+100 watts ആണ് അവർ അവകാശപ്പെടുന്നത്. എങ്ങനെ പോയാലും നമുക്കൊരു 80+80 watts എന്തായാലും നമുക്ക് ഈ ഒരു ബോഡി നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളൊരു ബോർഡ് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഫിലിപ്സ് മെക്കാനിസം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നമ്മുടെ USB മൊഡ്യൂള്, ഇത് നമ്മുടെ സാംകോൺ എന്നാണ് ബ്രാൻഡിങ് വന്നിട്ടുള്ളത്. ചൈന പ്രൊഡക്റ്റാണ്. 2 USB മൊഡ്യൂളൊക്കെ ഉള്ളൊരു മൊഡ്യൂളാണ് അത്. കൂളിംഗ് ഫാൻ വെച്ചിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നു പ്രശ്നം. ജസ്റ്റ് ടോപ്പിൽ നിന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒന്നും വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നില്ലായിരുന്നു, കാരണം ഈ ഒരു അടപ്പുള്ളത് കൊണ്ട് തന്നെ. അത്യാവശ്യം നല്ലൊരു ഹീറ്റ് സിങ്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഔട്ട്പുട്ട് ലെവൽ ഇൻഡിക്കേറ്റർ ആണ് LED വെച്ചിട്ടുള്ളത്. അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ മിസ്സിംഗ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് അധികം LED ഒക്കെ ഉണ്ടായിരുന്നു. അത് പ്ലേ പോസ് ബട്ടണൊക്കെ ഞെക്കുന്ന സമയത്ത് ഇവിടെ LED ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുമായിരുന്നു. അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ യൂണിവേഴ്സലിലെ 3-way ടോൺ കൺട്രോൾ ബോർഡാണ് ഇവിടെ കാണുന്നത്. ജസ്റ്റ് ബോർഡൊന്ന് അടുത്തേക്ക് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബോർഡ്.
നമ്മൾ കാണാൻ കഴിയും ടിപ്പ് 142 കോമ്പിനേഷനാണ് ഇവിടെ അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്ഡേറ്റഡ് ബോർഡാണ്. നമ്മൾ ഇവരുടെ ഈ ഒരു ബോർഡ് നമ്മൾ വെച്ച് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ചേർത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോർഡ് ഉപയോഗിച്ചിട്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിറങ്ങിയ മോഡലാണിത്. അപ്ഡേറ്റഡ് വെർഷനാണ് ഈ ഒരു ബോർഡ്. അതിൽ ക്ലിപ്പിംഗ് കാണിക്കാനായിട്ടുള്ള എൽ ഇ ഡി ഒക്കെ വന്നിട്ടുണ്ട്. ലൗഡ് എന്നുള്ളൊരു ബ്രാൻഡിങ്ങിലാണ് വന്നിട്ടുള്ളത്. നല്ല ബോർഡാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ആംപ്ലിഫയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോൺ കൺട്രോൾ ബോർഡിന് ആവശ്യമായിട്ടുള്ള ഡുവൽ പവർ സപ്ലൈ ആണ് എടുത്തിട്ടുള്ളത്. 12012 നിന്ന് നമുക്ക് ഇവിടെ 15015 ആണ് നമ്മൾ ഡി സി ആക്കുമ്പോഴത്തേക്കും 14014 നമുക്ക് കിട്ടും. അത് മതി ഇത് വർക്ക് ചെയ്യാനായിട്ട്. 27027 8 ആമ്പിയർ ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൂളിംഗ് ഫാനോട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തേ വെക്കാൻ പറ്റുള്ളൂ. അടുത്തേക്ക് വെക്കാനായിട്ട് പറ്റില്ല. അടപ്പിൻ്റെ പ്രശ്നമുള്ളൂ. ഇത്രയാണ് നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയറായിട്ട് കാണിക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയൊക്കെയുള്ളൊരു വീഡിയോയിൽ പറയാനായിട്ട് നമ്മൾ ചെയ്തെടുത്ത ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. മറ്റേ കാസറ്റൊക്കെ അല്ല, നോർമൽ ആംപ്ലിഫയർ ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത്. വീണ്ടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, നമുക്കിത് റീസ്റ്റോർ ചെയ്യാമെന്നുള്ളായിരുന്നു. പക്ഷേ നമ്മളത് ജസ്റ്റ് വിട്ടതാണ്. എന്താ പറയുക, ഒന്ന് ഉഴപ്പി വിട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് എന്തായാലും നമുക്ക് ഒരുപാട് റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു 3 സെറ്റോളം നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് മാക്സിമം റീസ്റ്റോർ ചെയ്തിരുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സെറ്റിനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.